പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിന് എന്ത് പറ്റി എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, പരാഗ് പരീഖിന്റെ ഹിസ്റ്ററിയും പരാഗ് പരീഖിന്റെ ഇന്നത്തെ അവസ്ഥയും പരാഗ് പരീഖ് നാളെ എങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോവുകയാണ്. ഞാൻ സുബീഷാണ്, റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മളുടെ വീഡിയോ ചാനലിലൂടെ പലവട്ടം റെഫർ ചെയ്തിട്ടുള്ള ഫണ്ടാണ് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. പരാഗ് പരീഖ് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള കമ്പനികളിൽ അവയുടെ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നതാണ്. അതായത് വലിയ കമ്പനികൾ, ചെറിയ കമ്പനികൾ, ഇടത്തരം കമ്പനികൾ, ഇതിലെല്ലാം നിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക അനുപാതത്തിൽ നിക്ഷേപിക്കുന്ന ഒരു ഫ്ലെക്സി ക്യാപ്പായിട്ടുള്ള ഫണ്ടാണ്. അതായത് ഫണ്ട് മാനേജറുടെ ഒരു ആവശ്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഫണ്ട് മാനേജറുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് പല തരത്തിലുള്ള കമ്പനികളിൽ നിക്ഷേപിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറെ പലതരം ഫണ്ടുകളുണ്ട്. ലാർജ് ക്യാപ് ഫണ്ട്, സ്മോൾ ക്യാപ് ഫണ്ട്, മിഡ് ക്യാപ് ഫണ്ട് എന്നൊക്കെ. ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിൽ മാത്രമേ നിക്ഷേപിക്കുകയുള്ളൂ. മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇടത്തരം കമ്പനികളിലായിരിക്കും അതിൽ കൂടുതൽ നിക്ഷേപം. സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കമ്പനികളിലായിരിക്കും കൂടിയ നിക്ഷേപം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഈ ഫ്ലെക്സി ക്യാപ്. ഈ വലുതും ഇടത്തരവും ചെറുതുമായിട്ടുള്ള കമ്പനികളിലെ സ്റ്റോക്കുകളിൽ പല അനുപാതത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് ആളുകൾക്ക് ഒരു ഉയർന്ന നേട്ടം തരാൻ സാധ്യതയുള്ള ഫണ്ടുകളാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ. കുറച്ചു കാലമായിട്ട്, ലാസ്റ്റ് ഒരു 5-8 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് ഈ പരാഗ് പരീഖിന് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. പേഴ്സണലി ഞാൻ വളരെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടാണ്. എൻ്റെ ഒരു റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗോളുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടാണ് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ ഇന്ത്യയിലുള്ള സ്റ്റോക്കുകളിൽ മാത്രം നിക്ഷേപിക്കുമ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റോക്കുകളിൽ, അതായത് സുസൂക്കി പോലുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ആൽഫബറ്റ്, അതായത് ഗൂഗിളിൻ്റെ കമ്പനിയായിട്ടുള്ള ആൽഫബറ്റ് പോലുള്ള, ഫേസ്ബുക്ക് പോലുള്ള ഇൻ്റർനാഷണൽ ഓഹരികളിലും കൂടെ ഇത് നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ലാസ്റ്റ് ഒരു 3 വർഷത്തെയോ അല്ലെങ്കിൽ 5 വർഷത്തെയോ ഒക്കെ ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഫണ്ടുകളിലേക്കാളോ, അല്ലാന്നുണ്ടെങ്കിൽ നിഫ്റ്റി പോലുള്ള ഇൻഡെക്സുകളേക്കാളോ ഒക്കെ വളരെ മികച്ച റിട്ടേൺ ആണ് ഈ ഇത്തരം ഫണ്ടുകൾ തന്നിട്ടുള്ളത്. പക്ഷേ ലാസ്റ്റ് ഒരു വർഷമായിട്ട് ഈ ഫണ്ട് താരതമ്യേന മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. താരതമ്യേന മോശമായിട്ട് പെർഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെഞ്ച് മാർക്കിനേക്കാൾ കുറഞ്ഞോ, അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റുള്ള ഫണ്ടുകളേക്കാൾ മോശമായിട്ടാണ് ഈ ലാസ്റ്റ് ഒരു വർഷമായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് പല ആളുകളും, നമ്മളുടെ 65,000+ സബ്സ്ക്രൈബേഴ്സ് ഉള്ള റുപ്പി മംഗിൻ്റെ പല സബ്സ്ക്രൈബർമാരും നമ്മളുടെ വീഡിയോകൾ കണ്ട് തന്നെ പരാഗ് പരീഖിൻ്റെ ഫണ്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ആളുകളിൽ പലരും നമ്മളോട് വിളിച്ചു ചോദിക്കുന്നതും, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് നമ്മുടെ ഗോൾഡ് ബേസ്ഡ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുന്നതും ഒക്കെ, ഈ പരാഗ് പരീഖ് ഫണ്ട് എന്താണ് മോശമായിട്ട് പെർഫോം ചെയ്തത്, ഞങ്ങളുടെ പൈസ വലിയ നഷ്ടം വരുമോ, അല്ലെങ്കിൽ നാളെ ഇനിയിപ്പോൾ എന്താവും എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഞാൻ കൊടുത്തിട്ടുള്ള ഉത്തരം ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു ഇടക്കാലത്തുള്ള ഇതിൻ്റെ മോശം പെർഫോമൻസ് കണ്ടുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട എന്നുള്ളതാണ്. ഈ ഇടക്കാലം വെച്ച് ഇത് മോശമായിട്ട് പെർഫോം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇൻ്റർനാഷണൽ സ്റ്റോക്കുകൾ, പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ ടെക്നോളജി സ്റ്റോക്കുകൾ മോശമായിട്ട് പെർഫോം ചെയ്തതാണ് ഇതിൻ്റെ ഒരു റിലേറ്റീവ് അണ്ടർ പെർഫോമൻസിന് കാരണം. ആ ഒരു ഒരു പെർഫോമൻസിൽ ഉണ്ടാകുന്ന ആ കുറവ് അടുത്ത 1-2 വർഷത്തിനുള്ളിൽ മാറുകയും ഇപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് വലിയ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ ആളുകളോട് പറഞ്ഞത്. അതിന് കാരണമായിട്ട് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഫണ്ടുകൾ, ഈ ഫണ്ടിലുള്ള നിക്ഷേപം, അല്ലെങ്കിൽ ഈ ഫണ്ട് മാനേജർ അത്യാവശ്യം നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ളൊരു മനുഷ്യനാണ്. ഇവർ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് പിക്കിങ്ങും വളരെ ഒരു ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ആളാണ്. അതായത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോക്കുകൾ മാറ്റി കളിക്കുകയല്ല, കൃത്യമായിട്ടുള്ള ബോധ്യത്തോടുകൂടി വാങ്ങുകയും സ്റ്റോക്കുകൾ വാങ്ങുകയും അത് അവരുദ്ദേശിക്കുന്ന രീതിയിൽ പോവുകയാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഹോൾഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു സ്ട്രാറ്റജി. ഏകദേശം 26,000 കോടി രൂപയാണ് ഈ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഒരു PE റേഷ്യോ, പ്രൈസ് റേഷ്യോ എന്താണെന്ന് വെച്ചാൽ ഏകദേശം 17 ആണ്. അത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ലെവലിലാണ് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇന്ത്യൻ ഇക്വിറ്റികളിൽ 56%, ഫോറിൻ ഇക്വിറ്റികളിൽ 20% ഇവരുടെ നിക്ഷേപം. ക്യാപ്പായിട്ടുള്ള ഇന്ത്യൻ കമ്പനികളിൽ 10% തുടർ നിക്ഷേപം. മറ്റ്
നിക്ഷേപങ്ങളാണ് 14%. മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്ന സെക്ടറുകൾ ഫിനാൻഷ്യൽ സെക്ടർ, അതുപോലെ ടെക്നോളജി സെക്ടർ, കൺസ്യൂമർ സെക്ടർ, HDFC, ബജാജ് ഹോൾഡിംഗ്സ്, ITC, ഗൂഗിളിന്റെ ആൽഫബറ്റ്, മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക് ഒക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ട് സ്റ്റോക്കുകൾ. അപ്പോൾ 20% വിദേശ കമ്പനികളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ, അത് മിക്കവാറും ടെക്നോളജി സ്റ്റോക്കുകളിലാണ് അതിൻ്റെ കൂടുതൽ പ്രസൻസ് എന്നുള്ളത് ഈ മ്യൂച്വൽ ഫണ്ടിന്റെ പെർഫോമൻസിന്റെ പിറകോട്ടടിക്ക് കാരണമായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ മിനിമം ഒരു വർഷമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SIP-യോ മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റുകളോ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫിനാൻസ് അവസ്ഥ വെച്ച് നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കേണ്ടതാണ്. അതേസമയം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിസ്ക് ടേക്കിംഗ് എബിലിറ്റിയും എൻ്റെ ഒരു ഫിനാൻഷ്യൽ അവസ്ഥയും വെച്ച് ഞാൻ അടുത്ത ഒരു വർഷത്തേക്ക് ഈ ഫണ്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് പൈസയൊന്നും പിൻവലിക്കാനും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഇതിലൊരു തീരുമാനം എടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഒരു ചെറിയ കാലത്തേക്ക് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുകയാണ്. 3 വർഷത്തിനുള്ളിലൊക്കെ നിക്ഷേപിച്ച് പൈസ തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇതിൽ നിക്ഷേപിക്കരുത്. അതുപോലെ നിങ്ങൾക്ക് US സ്റ്റോക്ക് മാർക്കറ്റിലോ ഇന്റർനാഷണൽ മാർക്കറ്റിലോ എക്സ്പോഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ ചൂസ് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് നിക്ഷേപങ്ങളൊന്നുമില്ല, മറ്റ് US നിക്ഷേപങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ നിങ്ങളൊരു ലോങ് ടേമിലേക്കാണ് നിക്ഷേപിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പോലെ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതേസമയം തന്നെ നിങ്ങൾ ആലോചിച്ചെടുക്കേണ്ട, മനസ്സിലാക്കി എടുക്കേണ്ട തീരുമാനമാണ്. അങ്ങനെ തീരുമാനം എടുക്കുന്നതിനായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.